മാതാവേ മാതാവേ നീ എൻ്റെ ആനന്ദമേ, മാതാവേ മാതാവേ നീ എൻ്റെ ആശ്വാസമേ, എന്നുള്ളിൽ മിന്നും സ്നേഹം നീയേ, സ്വർഗീയ സമ്മാനം നീയേ, എന്നുള്ളിൽ മിന്നും സ്നേഹം നീയേ, പ്രാർത്ഥന കേൾക്കും അമ്മ നീ, പൂവിൽ ശലഭം പോലെ മണ്ണിൽ പുതുമഴ പോലെ അമ്മേ നീ എന്നുള്ളിൽ വാഴണേ. മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനനതിരുനാളിന് ഏറ്റവും ആത്മീയമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരുനാളിന്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നീതി മിന്നുന്ന പൊൻതാരം പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെഗ്മെന്റ് ആരംഭിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, പരിശുദ്ധ അമ്മ, അമ്മയുടെ ജീവിതത്തിന്റെ ക്വാളിറ്റികൾ എന്താന്ന് ചോദിക്കുമ്പോൾ ഈ നീതിയിലേക്ക് ഒരാള് എത്തിപ്പെടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത്, എന്തിനാണ് ഇങ്ങനെ ഒരു പേര് നീതി മിന്നുന്ന എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എല്ലാം ഉൾക്കൊണ്ടില്ല, ഇനി എന്താ പറയാൻ ചോദിച്ചപ്പോ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ ഇനി രണ്ടാം വരവിന്റെ സമയത്ത് നീതി മിന്നുന്ന പൊൻതാരം പോലെ നിന്റെ അടുത്തേക്ക് വരും. നീതി സൂര്യനായ ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയും വരുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവരും പൊതുവിധിയിൽ വിശ്വസിക്കുന്നവരാണ്. പൊതുവിധി എന്ന് പറഞ്ഞ സഭ പഠിപ്പിക്കുന്നത് എന്താ, പൊതുവിധിയുടെ സമയത്ത് പരിശുദ്ധ അമ്മയോടുകൂടെ ഈശോ ഇങ്ങനെ രണ്ടാം വരവിന്റെ ഒരു വരവ് വരുന്നാണ് പറയുന്നത്. വന്നു കഴിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, നീതിപൂർവം നിന്നെ വിധിക്കും, അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് നീ നീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, ആ നീതിയിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ, കർത്താവിന്റെ നീതി നിന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ, നീ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ കാരുണ്യത്തെ കുറിച്ച് ധ്യാനിച്ചു തുടങ്ങണം. പിന്നെ രണ്ടാമത്തെ ഈ സെഗ്മെന്റിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകത, അമ്മ ഇങ്ങനെ നീതി മിന്നുന്ന താരമായത്, അമ്മ നീതി മിന്നുന്ന താരമായത് അമ്മയുടെ ഉള്ളില് കാരുണ്യത്തിന്റെ പുഴയൊഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് ധ്യാനിച്ചിരുന്ന സ്ത്രീയുടെ പേരാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഉള്ളില് അമ്മ ജനിച്ച നാള് മുതൽ എന്ന് പറയുന്ന രീതിയിൽ അമ്മയുടെ ഓരോ ശ്വാസത്തിലും ദൈവത്തിന്റെ കാരുണ്യം എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പിതാവായ ദൈവമേ അങ്ങയുടെ കരുണയുടെ കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ, കരുണയുടെ കരം നീട്ടി രോഗികളെ സുഖപ്പെടുത്തണമേ, കരുണയുടെ കരം നീട്ടി ദൈവമേ നീ ഈ മേഖലയിൽ ഇടപെടണമേ, ആ കുടുംബത്തിൽ ഇടപെടണമേ. ഇങ്ങനെ പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ കാരുണ്യത്തെ കുറിച്ച് ധ്യാനിച്ചിരുന്നതാണ്. അപ്പൊ നമ്മള് ഈ രണ്ടാം ദിവസമായ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, നീതിവിധിയുടെ സമയത്ത് പിന്നെ കാരുണ്യം ഉണ്ടാവില്ല. കാരുണ്യം എപ്പോഴാണ്? കാരുണ്യം ദൈവം നമ്മളോട് കാണിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോ നാളെ ദൈവം കാരുണ്യം കാണിക്കുമെന്ന് നമുക്ക് അറിയില്ല. അതാണ് വചനം പറയുന്നത്, നീതി മിന്നുന്ന താരം പോലെ അവിടുന്ന് പ്രത്യക്ഷപ്പെടും, വാനമേഘങ്ങളിൽ നീതിപൂർവം വിധിക്കാൻ അവിടുന്ന് കടന്നു വരുന്ന ദിനരാത്രങ്ങൾ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതുകൊണ്ടാണ് കർത്താവ് ആ 10 കന്യകമാരുടെ കഥയൊക്കെ പറയുന്നത്, പ്രതീക്ഷിക്കാത്ത നേരത്ത് വരും. അതിനു മുമ്പ് നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് കരുണയോടുകൂടെ ദൈവത്തിന്റെ കരുണയെ ഇങ്ങനെ ചാർത്തോടിക്കണം. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് എടുത്ത് ചോദിച്ചപ്പോ അമ്മ ഒരു തിരുവചനം തന്നു. തിരുവചനം തന്നത് ഇങ്ങനെയാണ്, യെശയ്യാടെ പുസ്തകം 60:10 തിരുവചനം വായിക്കാൻ പറഞ്ഞു. യെശയ്യാടെ പുസ്തകം 60:10, നിങ്ങൾ അത് ആ വചനം ഒന്ന് ഏറ്റെടുത്തോ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ബോധ്യപ്പെടുത്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവമേ നിന്റെ കരുണ തരണേ എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, കർത്താവിന്റെ കരുണ കൃപയായി മാറും. അതാണ് ആ വചനം. എനിക്ക് ഭയങ്കര എന്താ പറയാ, പരിശുദ്ധ അമ്മയോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മ ഈ വചനത്തിന്റെ ഒക്കെ രഹസ്യങ്ങൾ ഇങ്ങനെ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിലൊരു വലിയ രഹസ്യമാണ്, നമ്മൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ കിട്ടുക? ദൈവം നമുക്കൊരു ജോലി മേടിച്ചു തരും, ഒരു നല്ല സ്ഥലം മേടിച്ചു തരും, നമ്മുടെ ബാധ്യത തീരും, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരും, രോഗം മാറും, അതൊന്നുമില്ല. അതൊക്കെ സംഭവിക്കും, അത് കർത്താവ് കാരുണ്യം കാണിക്കും നമ്മളോട്. പക്ഷെ അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ എന്താണെന്ന് എഴുതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന എൻ്റെ മക്കള് ദൈവ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ കരുണയിൽ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചതുപോലെ നീ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുണ കൃപയായി നിങ്ങളിലേക്ക് ഒഴുകും. അതാണ് ഈ തിരുവചനം. 10 തിരുവചനം ഇങ്ങനെയാണ്, വിദേശികൾ തൻ്റെ മതിലുകൾ പണിതുയർത്തും, അവരുടെ രാജാക്കന്മാർ നിന്നെ സേവിക്കും, എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ പ്രഹരിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രഹരങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ പല വിധത്തിലുണ്ടായിരുന്നു, പക്ഷേ നീ കരുണയിലേക്ക് വന്നോ, ദൈവത്തിന്റെ കരുണ മാത്രം ആലോചിച്ചാൽ നിനക്ക് കിട്ടുന്ന എന്താ? അടുത്ത വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു.
സ്നേഹമുള്ളവരെ ഏറ്റെടുത്ത ഈ വചനം കരുണയിൽ കൃപ ചെയ്യാന്നാണ് പറയുന്നത്. കരുണയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കർത്താവ് കരുണ കാണിക്കും. അതെങ്ങനെയാണ്? കർത്താവ് അത് കൃപയാക്കി മാറ്റും. അതെന്താണ് വ്യത്യാസം എന്നുള്ളത് പരിശുദ്ധം ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കരുണ എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്സ്റ്റെൻഡ് വേർഷനാണ് കൃപ എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചാൽ കർത്താവാണ് ഈ കൃപയൊക്കെ തരുന്നത്. കർത്താവാണ് അതിന്റെ എല്ലാ മേഖലകളിലേക്കും നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൃപ കിട്ടിയാൽ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരാൾക്ക് കൃപ കിട്ടുന്നു. അപ്പൊ നമ്മൾ പറയില്ലേ പ്രാർത്ഥിക്കാൻ ട്രസ്റ്റ് ഇല്ല, പ്രാർത്ഥിക്കാനുള്ള കൃപ ആരാ തരുന്നത്? സ്വർഗം തരുന്നതാണ്. അത് നമ്മളെങ്ങനെ വിചാരിച്ചാലും കിട്ടുന്നതല്ല, അതൊരു കൃപയാണ്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. അതെപ്പോ സംഭവിക്കും? നീ കരുണയിൽ ആശ്രയിക്കുമ്പോ കൃപ കിട്ടും. അതാണ് ആ വചനം നന്നായിട്ട് എഴുതിയെടുത്ത് വെച്ചോ. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് 60 10 എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ്. എന്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്യും. അപ്പൊ അമ്മ ചെയ്തത് അങ്ങനെയാണ്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്താണ് ലൂക്കയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നല്ല തിരുവചനം എങ്ങനെയാണ്? കൃപ നിറഞ്ഞവളെ, അങ്ങനെയല്ലേ വചനം പറയണത്? കൃപ നിറഞ്ഞവളെ. അതോ ആ വചനത്തിന്റെ എക്സ്പ്ലനേഷൻ നോക്കി എന്റെ മക്കളെ, കർത്താവ് എത്ര എത്ര കാര്യമായിട്ടാണ് ആ ഒരു കാര്യം പറയണത്. കണ്ടോ, നിന്റെ അവൾ ഉദ്ഘോഷിച്ചു, നീ അനുഗ്രഹി സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം ആണ് വചനം. നിന്റെ ഉദരഫലം അനുഗ്രഹം പ്രദം എന്ന് പറഞ്ഞാൽ കൃപ കിട്ടാന്ന് പറയുന്നത് എന്താണ്? കരുണയിൽ നീ ചേർന്ന് നിൽക്കും. അപ്പൊ നമുക്ക് ഈ ദിവസം കുറേ അധികം വ്യാഖ്യാനങ്ങളിലേക്ക് കുറെ കാര്യങ്ങളിലേക്ക് പോകണ്ട. നീ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കും. നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓടി വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എന്റെ ദൈവമേ പരിശുദ്ധ മറിയം വഴി അങ്ങയുടെ കരം നീട്ടി എന്നോട് കരുണ കാണിക്കണമേ, അങ്ങനെ പ്രാർത്ഥിച്ചുവിടുന്നു. പരിശുദ്ധ മറിയമേ, യേശു ക്രിസ്തുവിന്റെ അത്ഭുത കരം നീട്ടി, കരുണയുടെ കരം നീട്ടി എന്റെ രോഗാവസ്ഥയെ സുഖപ്പെടുത്തണമേ, അങ്ങനെ പ്രാർത്ഥിച്ചുവിടുങ്ങ. എന്നാ അച്ഛൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മാന്നാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുവിടുങ്ങ. പരിശുദ്ധ മറിയമേ, അമ്മയുടെ മകന്റെ കരുണയുടെ കരം നീട്ടി എന്റെ സാമ്പത്തിക മേഖലകളെ ക്രമീകരിക്കണമേ. പരിശുദ്ധ മറിയമേ, അമ്മയുടെ മകന്റെ കരുണയുടെ കരം നീട്ടി എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് കരുണ കാണിക്കണമേ, അങ്ങനെ ഒരു പ്രാർത്ഥന നീ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങാൻ പരിശുദ്ധ അമ്മ ഒരു പ്രചോദനം നൽകുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ആ പ്രാർത്ഥന ഏറ്റെടുത്തു തുടങ്ങാം. ഇത് ദൈവത്തിന്റെ കരുണയിലേക്ക് എത്താനുള്ള ആദ്യത്തെ കൃപ കിട്ടാനുള്ള ആദ്യത്തെ കാര്യം. ഇത് ഒന്നാമത്തെ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഘട്ടം എന്താ? രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നീ കാരുണ്യം കാണിക്കാന്നുള്ള, നിന്റെ ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കുക. എലിസബത്തിനെ പരിശുദ്ധ അമ്മ 3 മാസം ശുശ്രൂഷ ചെയ്തു എന്നാണ് പറയണേ. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചിരിക്കുക മാത്രമല്ല ചെയ്ത്, ഇപ്പൊ ചിലവരൊക്കെ ഉണ്ട് ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, ഫുൾ ടൈം ജപമാല ചൊല്ലണു, പ്രാർത്ഥിക്കണു, ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നു, പക്ഷേ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ ഒരുപാട് കുറവ്. അതാണ് പരിശുദ്ധ അമ്മയുടെ മകളായ എവുപ്രേസ്യമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഭയങ്കര ഇഷ്ടമുള്ള വിശുദ്ധിയാണ്. ഈ ദിവസങ്ങൾ ഇങ്ങനെ എവുപ്രേസ്യമ്മനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ പള്ളിയിൽ വരെ എവുപ്രേസ്യമ്മയുടെ രൂപമുണ്ട്. ഞാൻ ആ അമ്മനെ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ എവുപ്രേസ്യമ്മ പറയുന്ന കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് ഇഷ്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് ഇഷ്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകതകൾ നമ്മൾ പറയും. നിങ്ങൾ എന്താണ് അങ്ങോട്ട് നോക്കിയെന്നല്ലേ, അവിടെ ഈ എന്താ പറയുക ചിത്രശലഭത്തിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വെള്ള ചിത്രശലഭം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ട് അമ്മയുടെ സാന്നിധ്യത്തോടുകൂടെ നിൽക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. അമ്മ തരുന്നൊരു ഗിഫ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഒരു മോള് പറയായിരുന്നു, അച്ഛൻ ഞങ്ങൾ ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയ സങ്കടങ്ങളിലൂടെ പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ് പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു വെള്ള ചിത്രശലഭം പോലെ അവിടെ വന്നത്. സ്നേഹമുള്ളവരെ, ഈ എവുപ്രേസ്യമ്മ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് ഇഷ്ടമാണ്, വിശുദ്ധരെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് ദേഷ്യമാണ്. അവരോട് കരുണ കാണിക്കാൻ നമുക്കിപ്പോഴും പറ്റാറില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. എവുപ്രേസ്യമ്മ എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ മുദ്രമോദരം കിട്ടുന്ന ഒരു സംഭവമുണ്ട്. പരിശുദ്ധ മറിയം വഴി ഈശോ ഇങ്ങനെ മുദ്രമോദരം അണിയിക്കുന്ന 3 സന്ദർഭങ്ങളുണ്ട്. അതിലൊരു സന്ദർഭം പരിശുദ്ധ മറിയത്തോട് ചേർന്ന് എവുപ്രേസ്യമ്മ കരഞ്ഞ് ദൈവിക കരുണ എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേദനയിലുള്ള സമയത്ത് ഭക്ഷണം വിളമ്പാണ്. മറ്റുള്ളവർക്ക് വേദനിക്കുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന സമയത്താണ് ഈശോ പ്രത്യക്ഷപ്പെട്ട് നിന്റെ കൈ നീട്ട്, നിനക്ക് ഞാൻ എൻ്റെ സ്വർഗത്തിന്റെ മുദ്രമോദരം നൽകും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നത്. അതിന് സ്നേഹമുള്ളവര്, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കരുണ ഇല്ലാത്തൊരു ലോകത്താണ്, കരുണ ചെയ്യാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അപ്പൊ നമുക്കിങ്ങനെ ആലോചിക്കണം, അമ്മയുടെ മക്കളുടെ ഒരു പ്രത്യേകത കരുണയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ലൊരു വിശുദ്ധൻ നിങ്ങൾ ദിവസങ്ങൾ പഠിക്കേണ്ടത് മാക്സിമിലിയൻ കോൾബിയാണ്. മാക്സിമിലിയൻ കോൾബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. ആ എന്താ പറയാ, ഗയോണേഷ് എന്ന് പറയുന്ന ആ മോന് വേണ്ടിയിട്ട് വലിയൊരു കാര്യം കാണിക്കുക. എന്താണ് കാണിക്കുന്നത്? ജീവൻ എങ്ങനെ മാറ്റിവെക്കുക, നമ്മൾ പറയില്ലേ, ജീവൻ കൊടുക്കാൻ കാണിക്കുന്ന കാരുണ്യം. ഈശോ ചെയ്തത് അതാ, ഈശോ മനുഷ്യരോട് കാരുണ്യം കാണിച്ചു, സ്വന്തം ശരീരം പകുത്ത് നൽകി. ഇതുപോലെയാണ് ഈ പറയുന്ന വിശുദ്ധൻ ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന്റെ ജീവിത വഴികളിൽ ഇദ്ദേഹത്തിന് വലിയൊരു സൗഖ്യം കിട്ടുന്നുണ്ട്. അതിനിടുന്ന സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇങ്ങനെ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വേദന വന്ന് പുഴുത്ത് അത്ര വേദനയാവുക. ഇപ്പൊ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഈ കൈപ്പത്തി മുറിച്ച് കളയണം, കൈപ്പത്തി മുറിച്ച് കളയണം, അതുകൊണ്ട് ഇനി വേറെ സാധ്യതയില്ല മാക്സിമിലിയൻ കോൾബേ എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു വിടാം. ഈ കൈ ഇങ്ങനെ വേദനിക്കുന്ന കൈയുമായിട്ട് നിന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോയി. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ലൂർദിൽ പോയിട്ട് അവിടുത്തെ വെള്ളത്തില് കൈ കഴുകാൻ പറഞ്ഞു. ഈ പറയുന്ന മാക്സിമിലിയൻ കോൾബേ ഇങ്ങനെ പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്, എൻ്റെ മോനെ നീ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം, ഇനി നിന്റെ കരം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സൗഖ്യം നൽകും. ഈശോ സൗഖ്യം നൽകുന്നത് എപ്പോഴോ, നീ കരുണ കാണിക്കുമ്പോഴാ എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവര് മാക്സിമിലിയൻ കോൾബേയുടെ അടുത്ത് പരിശുദ്ധ അമ്മ പറയാണ്, നീ കരുണ കാണിക്കോ, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കോ, മറ്റുള്ളവരോട് കരുണ കാണിക്കോ. മാക്സിമിലിയൻ കോൾബേ ആ സ്ഥലത്ത് വെച്ച് ലൂർദിൽ വെച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. ലൂർദിൽ പോയിട്ട് ഈ പറയുന്ന മാക്സിമിലിയൻ കോൾബേ കൈ ഇങ്ങനെ പുഴുവരിക്കുന്നത് പോലെ പഴുത്ത് അത്ര വേദനയുള്ള സമയത്ത് ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ കരുണയില് ഞാൻ ആശ്രയിക്കുന്നു, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ദ മേഴ്സിഫുൾ ഗോഡ്. മേഴ്സിഫുൾ ഗോഡ്, ദൈവത്തിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ മാക്സിമിലിയൻ കോൾബേ ഇങ്ങനെ കൈവയ്ക്കുക. കൈവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ കൈ എടുത്തിട്ട് പറഞ്ഞു, നീ ഇനി മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തുടങ്ങണം. അപ്പൊ മാക്സിമിലിയൻ കോൾബേ പറഞ്ഞു, ടുഡേ ഓൺവേർഡ്സ് ഞാൻ എൻ്റെ മാക്സിമത്തില് മറ്റുള്ളവരോട് കരുണ കാണിക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞു, വായോ എൻ്റെ മോൻ, വായോ ലൂർദിലെ അത്ഭുതത്തിന്റെ കുളത്തില് കൈവയ്ക്കുക. സ്നേഹമുള്ളവരെ, മാക്സിമിലിയൻ കോൾബേയുടെ ചരിത്രത്തിൽ എഴുതി വെക്കുന്ന ഏറ്റവും സുന്ദരമായ കാര്യം എങ്ങനെയാണ്, മാക്സിമിലിയൻ കോൾബേ ഈ പുഴുത്ത കൈയുമായിട്ട് പോയിട്ട് അമ്മയുടെ മാധ്യസ്ഥെടുത്തിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ കരുണ കാണിക്കണേ, എൻ്റെ രോഗത്തിന്റെ മേൽ കരുണയായിരിക്കണം, ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നു പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഈ അത്ഭുതത്തിന്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥുള്ള ലൂർദിലെ ആ വെള്ളത്തിൽ ഇങ്ങനെ കൈമുക്കി മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത്, ഡോക്ടർമാര് കൈ മുറിച്ച് കളയണം, കൈപ്പത്തി മുറിച്ച് കളയണം, ഇനിയും അതിങ്ങനെ ശരീരത്തിൽ കയറി നിന്റെ ജീവൻ തന്നെ നശിക്കുന്നു പറയുന്ന സമയത്താണ് അവിടെ വെച്ച് അത്ഭുത രോഗശാന്തി ഈ മനുഷ്യന് കിട്ടുന്നത്. 1941 ആഗസ്റ്റ് 14 ഈ മനുഷ്യൻ ഇങ്ങനെ 9 ആത്മീയമായിട്ട് ഒരുക്കുക എന്ന് പറഞ്ഞാൽ 10 ഹിറ്റ്ലർ കൊല്ലുന്നത്. 10 കൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാക്സിമിലിയൻ കോൾബേ പറഞ്ഞു, 9 കൊന്നിട്ട് എന്നെ കൊന്നാൽ മതി കേട്ടോ, 9 കഴിഞ്ഞിട്ട്. അപ്പം മാതാവ് കേൾക്കണം, എന്തിനാ ഈ 9 എനിക്ക് കരുണ കാണിക്കണം, ആ സെല്ലിൽ കഴിയുന്നവർ ഭയങ്കര വേദനിച്ചെന്ന് പറഞ്ഞാൽ നാളെ മരിക്കും, കൊല്ലുകളയും എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുന്നത് അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മാക്സിമിലിയൻ കോൾബേ മരിക്കുന്നതാണ്, 9 കൂട്ടത്തിൽ 10 മാക്സിമിലിയൻ കോൾബേ മരിക്കും. പക്ഷേ മാക്സിമിലിയൻ കോൾബേ എപ്പോഴും ഈ 9 കരുണ കാണിക്കുക, പേടിക്കേണ്ട, ദൈവരാജ്യമുണ്ട്, ഇതിനപ്പുറത്തുള്ള ജീവിതമുണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കരുണ കാണിച്ച് അവസാനത്തെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ 10 ആക്കി ഇവന് മാറ്റുക. 10 ഈ ഇഞ്ചക്ഷന്റെ സൂചി ഇങ്ങനെ കൈമ വെക്കാൻ നിൽക്കുന്ന സമയത്ത് മാക്സിമിലിയൻ കോൾബേ പറഞ്ഞു, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച കരങ്ങളാണിത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന കരങ്ങളാണിത്, ആ മോന് വേണ്ടിയിട്ട് അവന് ഭാര്യയുണ്ട് മക്കളുണ്ട്, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ കരുണ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ സുഖപ്പെട്ട കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ മാക്സിമിലിയൻ കോൾബേ പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെയും ഈശോയുടെ ആ മഹത്വത്തിന്റെ ലോകത്തിലേക്ക് പോകുന്നത്.
എന്റെ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഒരു തിരുവചന ഭാഗങ്ങൾ ഒന്ന് ഏറ്റെടുത്തിട്ട് ദൈവത്തിന്റെ കരുണ കൃപയായി ഒഴുകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്നായി പ്രാർത്ഥിക്കും. ഇനി നമ്മള് തുടർന്ന് നമ്മളിങ്ങനെ ഈ അമ്മയുടെ രക്തക്കണ്ണീരിന്റെ ജപമാലയാണ് ചൊല്ലും, രക്തക്കണ്ണീരിന്റെ ജപമാല. അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് കരുണയോടുകൂടെ പ്രാർത്ഥിക്കുന്നതാണ്. ഈ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കരുണ കൃപയായി എന്നിൽ വരണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കരുണ കിട്ടേണ്ട മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊടുക്കും. അതിന് നീ ചെയ്യേണ്ടത് എന്താ? നീ മറ്റുള്ളവരോട് കരുണ കാണിക്കണം, മാക്സിമം കരുണ കാണിക്കണം, മിനിമം അല്ല, മാക്സിമം. പരിശുദ്ധ അമ്മ 3 മാസം അവളെ ശുശ്രൂഷ ചെയ്തു. നിങ്ങൾക്കറിയോ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാ, പ്രഗ്നൻസിയുടെ ഏറ്റവും ആദ്യ ദിവസങ്ങളിലാണ് ഭയങ്കര പെയിൻ ഉണ്ടാവുക. അച്ഛൻ പരിചയമില്ല, പറഞ്ഞാൽ നിങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു മാതാവിനോട് എപ്പോഴും ഞാൻ പറയുന്നത് എന്റെ ഭർത്താവേ ഇങ്ങനെ വലിയൊരു ഇത്രയൊരു കാര്യത്തിലേക്ക് ഈ മക്കളെ ഈ സ്ത്രീകളെ അങ്ങ് ഒരിക്കുന്നു, നന്ദി പറയുന്നു, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെ കൂടെ നിൽക്കാൻ പറ്റും, അങ്ങനെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. പേടിയാണ് എന്ന് പറഞ്ഞാൽ, എത്ര സഹനമാണ് ഓരോ സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കണേ ആ ഗർഭകാലത്തൊക്കെ. പ്രത്യേകിച്ച് പറയണത് ഇങ്ങനെ ഈ ഒരു ആദ്യത്തിന്റെ ഗർഭം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കുഞ്ഞുവാവ ഒരു ഉള്ളിൽ ഉദരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ 3-4 മാസങ്ങളാണ് ഏറ്റവും പെയിൻഫുൾ. ആ അത്രയും പെയിൻഫുൾ ഉള്ള സമയത്താണ് എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എവിടെ പോകുന്നത്? എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നത്. അവളോട് കരുണ കാണിക്കാൻ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഈ എലിസബത്തിന്റെ ഇങ്ങനെ വയറിൽ ഇങ്ങനെ തൊട്ട് തലോടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞോ, അമ്മ ചെയ്തത് ഈ കരുണയാണ്. നീ ചെയ്യണം, നിന്റെ കഴിവ്, നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം മാക്സിമം. ഇനി ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ കുറെ മക്കള് വലിയ കാരുണ്യ പ്രവർത്തികൾ, അച്ഛന് ചിന്തിക്കാൻ പറ്റാത്ത കാരുണ്യ പ്രവർത്തികളാണ് ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛാ നമുക്ക് ഇങ്ങനെയുള്ളൂ, ഇങ്ങനെ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. വീടുപണിയൊക്കെ ബന്ധപ്പെട്ട് സ്നേഹമുള്ളവർ എത്ര മക്കളാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് അത്ഭുതമാണ്. എനിക്ക് ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അത്ഭുതമാണ് ഈ കരുണ കാണിക്കുന്ന മക്കളെ കൊണ്ട് ഈ ലോകം നിറയുന്നത് കാണുമ്പോൾ. എൻ്റെ മക്കൾ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് കാണുന്നവര്, പ്രത്യേകിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇങ്ങനെ കുറച്ച് പേരൊക്കെ പ്രത്യേകം ഓർക്കുകയാണ്. അവര് എന്താ പറയാ, വീടുപണിക്ക് വേണ്ടിയിട്ട്, രോഗികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങള് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ മാസവും ദശാംശം കൃത്യമായിട്ട് നൽകുന്ന മക്കള്, അവരൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ ദിവസങ്ങളിൽ സെപ്റ്റംബർ 8 അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ 8 ദിവസം ഉപവസിച്ച്, അച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ അച്ഛനച്ഛൻ്റെ മാനുവലും അച്ഛൻ്റെ ടീം അംഗങ്ങളും ഒക്കെ ഉപവാസമാണ്. വൈകിട്ട് 6 മണിയായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. ആ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പണിയുന്ന ഭവനത്തിന് ക്യാൻസർ രോഗികളായവർക്കൊക്കെ നൽകാനായിട്ട്. അപ്പൊ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. തുടർന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി കാഴ്ചവെക്കാം. 60 കർത്താവിന്റെ വചനത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരാളുടെ ജീവിതത്തിൽ ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച്, നീ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് കരുണ കാണിക്കുമെന്ന് വിശ്വസിക്കുക. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നമാവാം, ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക മേഖലകളിൽ തകർന്നിരിക്കുന്ന അവസ്ഥയാവാം, രോഗാവസ്ഥയാവാം, വിശ്വാസത്തിന്റെ മേഖലകളിൽ തകർച്ചയാവാം, എന്ത് തന്നെ ആവട്ടെ, ഇന്ന് എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കും. യേശുവേ, നീ കരുണയുടെ കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, നീ കരം നീട്ടണേ, കരദാരിൽ ചേർക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണയുടെ കരം നീട്ടി അനുഗ്രഹിക്കണമേന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഒപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തീരുമാനിക്കുക. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ അയൽപ്പക്കങ്ങളിൽ വേദനിക്കുന്ന മക്കൾക്ക് കരുണ കാണിക്കാൻ തീരുമാനിക്കുക. വചനം പറയുന്നത് ഇപ്രകാരമാണ്, ലൂക്കയുടെ സുവിശേഷത്തില് നല്ലൊരു തിരുവചന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, ഏലിയ പ്രവാചകൻ സുഖപ്പെടുത്തിയവരെല്ലാം തന്നെ, ആ സുഖം കിട്ടിയ ആളുകളുടെ മുഴുവൻ പ്രത്യേകത എന്ന് പറയുന്നത് അവര് കരുണ കാണിച്ചവരാണ്. ആ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കർത്താവ് കൊടുത്തത്, നാമാന കർത്താവ് സുഖപ്പെടുത്തിയത്. വചനം എങ്ങനെയാണ് പറയുന്നത്? ആ നാട്ടിൽ കുറെ കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, പക്ഷേ നാമാനെ കർത്താവ് സുഖപ്പെടുത്തി. നാമാനെ കർത്താവ് ഉണ്ടോ? ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമായില്ല. അതിന്റെ കാരണം നാമാൻ കരുണ കാണിക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കുഷ്ഠരോഗിയായിരുന്ന സമയത്ത് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചു. അതിന് മുമ്പത്തെ വചനം എങ്ങനെയാണ്? ആ വിധവയായ സ്ത്രീ, അവിടെ ആ കാലഘട്ടത്തിൽ കുറേ വിധവകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സറപ്തായിലെ വിധവയെ മാത്രം കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു. കാരണം സറപ്തായിലെ വിധവ കാരുണ്യത്തിന്റെ വഴികളിൽ ധ്യാനിച്ചു, കർത്താവേ അങ്ങയുടെ ദാസിയാണ് ഞാൻ എന്ന് മനസ്സിൽ പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തീരുമാനിച്ചു. നമുക്കൊരു കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ തീരുമാനിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി താമൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തുടർന്ന് അമ്മയോട് ചേർന്ന് ഈശോയെ
അങ്ങയുടെ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിന്റെ യോഗ്യതയാൽ എൻ്റെ രോഗപീഠകൾ എൻ്റെ ജീവിത മേഖലകളിലേക്ക് കരുണയൊഴുക്കി കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ. In the name of the Father, and the Son, and of the Holy Spirit. Amen. Oh Mary, you are my mom. Oh Mary, you are my heart. We adore you, O God, the Trinity, for presenting us Holy Mary, the joy of heaven. Bless us who have gathered to honor Mother Mary, who is our salvation during troubles. Let us be cleansed and receive grace over grace through the intercession of Mother Mary, who has defeated Satan. O Jesus, accept this novena, adamantly offered by us, and assist us in overcoming the obstacles in our lives, so that we may be blessed with peace and healing. O Holy Spirit, yield us the grace to live as the beloved children of Mary, your holy spouse. In the name of the Father, the Son, and of the Holy Spirit. Amen. And let us be filled with heavenly happiness through Mother Mary, who has proclaimed, "My heart rejoices in God my Savior." Extend hope and shelter to us who pray for the intercession of Mary. O Mother Mary, who has secured great things from the Almighty, please take on the sorrows of our daily life and intercede with your Son to grant us heavenly bliss. Amen. Mother Mary, who has acquired all godly promises, listen to our prayers offered on the strong faith on your Son, who is faithful in his promises. Take on our bondages and trust them to your Son. Liberate us from our bondages and enable us to partake in life divine. We may be worthy of promises of Christ.
In John 2:11, Mother Mary came to the wedding at Cana, and sensing the lack of wine in the house, interceded with Jesus, her son, and made him turn water into wine to safeguard the prestige of the family. When we know, believing in the power of this verse, O Mary, relieve us from the unrelenting problems that our families face by interceding with your son, who is ever faithful in promises. Psalm 147:3, He heals the brokenhearted and winds up their wounds. When we pray, placing our trust in the power of this verse, O Mary, pray to your son, who promised, I give you my peace, to free us from the bondage of anxieties and worries. Believing in the power of John 1:7, the blood of Jesus, the Son, purifies us from all sin. Mary, our mother, we pray to you to intercede with your Son, who is torn in keeping up his promises, to redeem us from all sins by purifying us in his most holy blood. Jesus rebuked the demon and it came out of the boy. Matthew chapter 17:18. Believing in the power of these words, we pray to you, Mother Mary, who has the dominion to destroy all evil authorities and powers. We seek your patronage to pray to your son, who is ever faithful in promises, to liberate us from all evil bondages and entitle us to the freedom of being the children of God. Thank you.
promises of Christ our Lord. Promises of Christ our Lord. Placing our trust on the power of wisdom, 16:12. For indeed, neither herb nor application cured, but your all-healing word, O Lord. Mother Mary, we pray that all the sick people amidst us be healed by the miraculous touch of your Son, and grant us the grace to live in the good health.